ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇതെൻ്റെ പെണ്ണിവേട്ട് പ്ലാന്റ് ആട്ടോ. ഇത് ഞാൻ നടുന്ന ഫുൾ വീഡിയോ ഒക്കെ ഞാൻ ചാനലിട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കാണണേ. അപ്പോൾ ഞാനിത് പിന്നെ ഒന്ന് നന്നാക്കി കൊടുത്തോട്ടോ. ഞാൻ മുറ്റത്തായിരുന്നു വെച്ചത്, ഇൻഡോറിൽ വെക്കേണ്ട പ്ലാന്റാണ്, പക്ഷെ ഞാൻ പുറത്തായിരുന്നു വെച്ചത്. നല്ല മഴയല്ലേ, അപ്പോൾ മഴയത്ത് പെണ്ണിവേട്ട് പ്ലാന്റ് മഴ നനഞ്ഞാൽ നല്ല നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ഞാൻ ഇതാ ഇവിടേക്ക് ഇങ്ങനെ നന്നാക്കുമ്പോൾ കട്ടിങ്സൊക്കെ വേണ്ടാത്ത കട്ടിങ്സൊക്കെ നമുക്കൊന്ന് വെട്ടിക്കൊടുത്ത് മാറ്റാം കേട്ടോ. ഒന്ന് വെട്ടിക്കൊടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. എൻ്റെ വീട്ടിൽ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർ മനസ്സിലാക്കാൻ പറ്റും. വലിയൊരു ഒരു ഡബ്ബേര് ഇഷ്ടം പോലെ എന്തുണ്ട് പെണ്ണിവേട്ട് പ്ലാന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നൊക്കെ ഞാനൊന്ന് വെട്ടി ഒതുക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി കൊടുത്താൽ മതി. നമുക്കറിയാം ഇതിന് നമ്മൾ ഇത് ഞാൻ നട്ടത് ഞാനൊന്ന് പറയാം. ചാനലിട്ടിട്ടുണ്ട്, കാണുന്നവർ കാണാം, കണ്ടാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകും. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു തരാം. ഇതിൽ ഞാൻ ലെയറായിട്ട് മണ്ണ് ചാണകപ്പൊടി അങ്ങനെ ഇട്ടിട്ടിടാണ് ഞാൻ നട്ടിട്ടുള്ളത് കേട്ടോ. നമുക്ക് മണ്ണ് ഉപയോഗിക്കുക താഴെ, പിന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെയും മണ്ണ് ഇട്ട് കൊടുക്കുക, ചാണകപ്പൊടി. എന്നിട്ട് ഇത് ഒരു ചെറിയ രണ്ട് ഇതുപോലുള്ള സ്റ്റെമ്മ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് ഇതുപോലുള്ള കട്ടിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തിക്കായിട്ട് നമുക്ക് നിറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ തിക്കാക്കി വെച്ചതാണ് കേട്ടോ. എൻ്റെ മുറ്റത്താണ് ഒരു വലിയ ഡബ്ബയിൽ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അതിന് ഞാൻ മഴയില്ലാത്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതിൽ കണ്ടില്ല, ഇതിങ്ങനെ നന്നായിട്ട് ഫുള്ളായിട്ട് വേര് വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ വെള്ളമുണ്ട് കേട്ടോ, ആവശ്യത്തിന് ഇതിലിതാ ഇതിന് ഇങ്ങനെ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് വെള്ളത്തിലേക്ക്, അത് ഞാൻ മണ്ണൊക്കെ ഇട്ടിട്ടല്ലോ, ഇത് വെള്ളത്തിലേക്ക് ഞാൻ ഒന്ന് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കാണിക്കാൻ പോവാണ്. ഞാൻ ഈ ഒരു കുപ്പിയിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കുപ്പിൻ്റെ മുകൾ ഭാഗം ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് കട്ടിങ്സും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു കട്ടിങ്സ് ഞാൻ എടുത്ത് വെച്ച് ഓൾറെഡി ഇതിൽ വേരുണ്ടാവും കേട്ടോ, അതുകൊണ്ട് കട്ടിങ്സ് ഞാൻ ഇതിൽ നമുക്ക് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുത്താൽ മതി കേട്ടോ. വേര് ഭാഗമൊക്കെ നമുക്ക് വെള്ളത്തിലേക്കൊന്ന് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അതുപോലെ കുറച്ചും കൂടി കട്ടിങ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേര് ഭാഗം നമുക്കൊന്ന് വെള്ളത്തിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ വെച്ച് കൊടുത്ത് ഇനിയിപ്പോൾ ഒരു രണ്ടാഴ്ച ആകുമ്പോൾ, നിങ്ങൾ ഡേറ്റ് മനസ്സിൽ വെച്ചോളൂ, ഇത് രണ്ടാഴ്ച ആകുമ്പോഴേക്ക് ഇത് തിക്കായിട്ട് ഈ പോട്ടിൽ തിക്കായിട്ട് നമുക്ക് വളരുന്നത് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ, പക്ഷേ ഇത് തിക്കായിട്ട് ഗ്രോത്തായിട്ട് രണ്ടാഴ്ചയോളം തന്നെ വളരും കേട്ടോ. നമുക്ക് ഇതിൽ ഞാൻ ഒരു ഗുളിയൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു, കാണാത്തവർ അതും കാണണം കേട്ടോ. എന്ത് ഗുളിയാണെന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇതിൽ നമുക്ക് എൻ പി കെ ലിക്വിഡൊക്കെ ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ഈ പെണ്ണിവേട്ട് പ്ലാന്റ് ഒരൊറ്റ തൈ മതി കേട്ടോ. നമുക്ക് ഒരു തൈ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് തൈകളാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.